ഗായി എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോയിൽ നാം നോക്കാൻ പോകുന്നത് കോഴ്സ് എം എസ് ഇ കെമസ്ട്രി എന്നതാണ് ഈ വീഡിയോയിൽ എം എസ് ഇ കെമസ്ട്രിയിലെത്ര ടൈപ്പ് ഉണ്ടെന്നും ഈ കോഴ്സിൽ ചേരുവാനുള്ള യോഗ്യത കൂടാതെ കണ്ണൂർ യൂണിവേഴ്സിറ്റി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എം ജി യൂണിവേഴ്സിറ്റി എന്നീ യൂണിവേഴ്സിറ്റികളിൽ ആണ് നിങ്ങൾ ഇതെടുക്കുന്നതെങ്കിൽ അതിൻ്റെ സിലബസും ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട് ആദ്യം നമുക്ക് എം എസ് സി കെമസ്ട്രി എത്ര വർഷ ദൈർഘ്യം ഉണ്ടെന്ന് നോക്കാം രണ്ട് വർഷമാണ് ഇതിൻ്റെ ദൈർഘ്യം ഒരു വർഷം രണ്ട് സെമസ്റ്ററുകൾ വീതം ആകെ ആറ് സെമസ്റ്ററുകൾ ഇനി നമുക്ക് ഈ കോഴ്സിൽ യോഗ്യത നേടുവാനുള്ള യോഗ്യത എന്താണെന്ന് നോക്കാം ഈ കോഴ്സിൽ ചേരണമെങ്കിൽ അപേക്ഷിക്കുന്ന വിദ്യാർത്ഥി ബി എസ് സി പാസ് അമ്പത് ശതമാനം ടു അറുപത് ശതമാനം മാർക്ക് ഉണ്ടായിരിക്കണം ഇനി നമുക്ക് കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട ഏതൊക്കെ തരത്തിലുള്ള എം എസ് സി കോഴ്സുകൾ ഉണ്ടെന്ന് നോക്കാം അതിൽ ചില കോഴ്സുകൾ മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ കൂടാതെ അനേകം എം എസ് സി കെമിസ്ട്രി കോഴ്സുകളുണ്ട് അതിലേതാനും ചില കോഴ്സുകൾ ഏതൊക്കെയാണെന്നും നോക്കാം എം എസ് സി ഓർഗാനിക് കെമിസ്ട്രി കാർബൺ അടങ്ങിയ സംയുക്തങ്ങളുടെ ഘടന ഗുണവിശേഷങ്ങൾ പ്രതിപ്രവർത്തനങ്ങൾ തയ്യാറാക്കൽ എന്നിവയെക്കുറിച്ചുള്ള പഠനമാണ് ഓർഗാനിക് കെമിസ്ട്രി രണ്ട് മെഡിസിനൽ കെമിസ്ട്രി ഫാർമസ്യൂട്ടിക്കൽ മരുന്നുകളുടെ രൂപകൽപ്പന വികസനം സമന്വയം എന്നിവ ഉൾക്കൊള്ളുന്ന ഒരു വിഭാഗമാണ് മെഡിസിനൽ കെമിസ്ട്രി മൂന്ന് അനലിറ്റിക്കൽ കെമിസ്ട്രി ദ്രവ്യത്തിൻ്റെ ഘടനയും പിന്നെ അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ സാംസ്വീകരിക്കുകയുമാണ് ഈ ശാസ്ത്രത്തിൻ്റെ ലക്ഷ്യം നാല് എം എസ് ഇ മോളിക്കുളാർ കെമിസ്ട്രി എം എസ് ഇ മോളിക്കുളാർ കെമിസ്ട്രി എന്നത് ഈ മോളിക്യൂൾസിനെക്കുറിച്ചുള്ള പഠനവും ഗവേഷണവും ഉൾക്കൊള്ളുന്ന പാഠപദ്ധതിയാണ് അടുത്തത് എം എസ് സി ബയോ കെമിസ്ട്രി എം എസ് സി ബയോ കെമിസ്ട്രി എന്നത് ബയോളജിയുടെയും കെമിസ്ട്രിയുടെയും ഒരു സംയോജിത രൂപമാണെന്ന് വേണമെങ്കിൽ പറയാം സെല്ലുലാർ മോളിക്കുലാർ തലങ്ങളിലെ ജൈവ പ്രക്രിയകളെക്കുറിച്ചുള്ള പഠനമാണ് ബയോ കെമിസ്ട്രി കൂടാതെ ഇതിൻ്റെ പ്രയോഗവും ഇതിൽ തന്നെ ഉൾപ്പെടുന്നു ആറ് ഇൻഡസ്ട്രിയൽ കെമിസ്ട്രി എം എസ് സി ഇൻഡസ്ട്രിയൽ കെമിസ്ട്രി എന്നത് ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട കെമിക്കൽ പ്രോസസ്സുകളുടെ ഒരു പഠനമാണ് ഏഴ് എൻവോൺമെൻറ്റൽ കെമിസ്ട്രി എം എസ് സി എൻവോൺമെൻറ്റൽ കെമിസ്ട്രി എന്നത് പ്രകൃതിദത്ത സ്ഥലങ്ങളിൽ സംഭവിക്കുന്ന രാസ ജൈവ പ്രതിഭാസങ്ങളെക്കുറിച്ചുള്ള ശാസ്ത്രീയമായ പഠനമാണ് എം എസ് സി ഫിസിക്കൽ കെമിസ്ട്രി എം എസ് സി ഫിസിക്കൽ കെമിസ്ട്രി എന്നത് കെമിസ്ട്രിയിലെ രാസപ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പഠനം രാസപ്രവർത്തനങ്ങൾ ഫിസിക്സിലെ തിയറിയുടെ അടിസ്ഥാനത്തിൽ ഗവേഷണ വിധേയമാക്കുന്നതാണ് ഈ കോഴ്സ് ഒമ്പതാമതായി ജനറൽ കെമിസ്ട്രി കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട ഒട്ടുമിക്ക എല്ലാ മേഖലകളും ഇതിൻ്റെ പരിധിയിൽ വരും പത്ത് ഇന്നോർഗാനിക് കെമിസ്ട്രി എം എസ് സി ഇന്നോർഗാനിക് കെമിസ്ട്രി എന്നത് ഇന്നോർഗാനിക്കായിട്ടുള്ള കോമ്പൗണ്ട്സിനെക്കുറിച്ചുള്ള പഠനമാണ് എം എസ് സി കെമസ്ട്രിയിലെ ചില ഓപ്ഷനുകൾ മാത്രമേ ഞാനിവിടെ പറഞ്ഞിട്ടുള്ളൂ ഇനിയും കുറേ ഓപ്ഷനുകൾ ഉണ്ട് താ നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ച് നിങ്ങൾക്ക് എം എസ് സിയിൽ ഇഷ്ടമുള്ള കോഴ്സ് തിരഞ്ഞെടുക്കാവുന്നതാണ് വീഡിയോയിൽ ഉൾപ്പെടുത്താത്ത എം എസ് സി കെമസ്ട്രിയെക്കുറിച്ച് ഏതൊക്കെ ഉണ്ടെന്ന് അറിയുന്നതിനു വേണ്ടി വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് വഴി കയറി നിങ്ങൾക്ക് നോക്കാവുന്നതാണ് ഹലോ ഗായ്സ് ഇനി എം എസ് സി കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട ഇനിയും പത്ത് പ്രധാനപ്പെട്ട തൊഴിൽ മേഖലകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഈ കോഴ്സ് കേരളത്തിൽ ലഭ്യമായിട്ടുള്ള ഏതാനും ചില കോളേജുകളുടെ പേരുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഈ കോഴ്സിൻ്റെ സിലബസ് അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുള്ള ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് ഈ വീഡിയോ ഉപകാരപ്രദമായ ലൈക്ക് സബ്സ്ക്രൈബ് ഷെയർ തുടങ്ങിയവ ചെയ്ത് ചാനലിനെ സപ്പോർട്ട് ചെയ്യുക